ഹലോ ഫ്രണ്ട്സ്, ഓ ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡായ പാനിപ്പൂരിയും ചാറ്റ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റുകളിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ കേരളത്തിലെ മിക്ക സ്ട്രീറ്റുകളിലും ലഭിക്കുന്നുണ്ട് പാനിപ്പൂരിയും ചാറ്റ് മസാലയൊക്കെ. അതെങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ കസിൻസിൻ്റെ പിള്ളേരായ ആദ്യം ഷെറിനും കൂടെ ആണ് കേട്ടോ. അപ്പം നമുക്ക് അവരുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് ചില മിസ്റ്റേക്സൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോൾട്ടും മൈദയും റവ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 1 കപ്പ് റവയും ഇതെല്ലാം കൂടെ ചെയ്തതിന് 1/2 കപ്പ് വെള്ളം പ്ലസ് 1 ടേബിൾ സ്പൂൺ കൂടെ ആണ് എക്സാക്ട് കണക്ക്. ഇത്രയും ആദ്യം 1/2 കപ്പ് ചേർത്ത് എടുക്കാണ്. നിങ്ങൾ കൂടുതൽ അളവ് റവയൊക്കെ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. വെള്ളവും മൈദയൊക്കെ അതിനനുസരിച്ച് ചേർക്കുക. റവ നമ്മൾ ആദ്യം കുഴക്കുമ്പോൾ ഇച്ചിരി വെള്ളമായിട്ട് കാണുന്നെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് റവ വെള്ളം കുടിക്കുന്ന ഒരു ഇതുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വെള്ളം അബ്സോർബ് ആയിക്കോളും, അതുകൊണ്ട് പേടിക്കുന്നതല്ല. ഇത് ഞാൻ കുറച്ച് നല്ലൊരു പരിവാക്കി എടുത്തിട്ടുണ്ട്. അധികം സോഫ്റ്റും ആവരുത്, അധികം കട്ടി ആവരുത്, ഒരു മീഡിയത്തിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പാനിപ്പൂരി പൊങ്ങത്തില്ല. ഇതിപ്പം നല്ല കറക്റ്റ് പരിവായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മെഷറിംഗ് കപ്പിന്റെ അളവൊക്കെ അങ്ങോട്ട് കൂടിയ കുറഞ്ഞിരിക്കും. അപ്പം വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇപ്പം എനിക്ക് കറക്റ്റ് 1/2 കപ്പായിരുന്നേ. ഇനി നമുക്കിത് ഒരു 4 തുണി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് റെസ്റ്റിലിരിക്കണം. നമ്മൾ ഇങ്ങനെ 4 തുണി തന്നെ വെക്കണേ, കാരണം റവ പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആകും. അപ്പം അത് ഡ്രൈ ആവാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 തുണി വെച്ച് നമുക്കൊരു 30 മിനിറ്റ് അറസ്റ്റ് ചേർക്കണം. നമ്മുടെ റവ ഒരു മാവ് റെഡി ആവുന്ന സമയത്ത് നമുക്ക് പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള ചാട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കിടത്തോട്ട് അത്യാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. സാധാരണ നമ്മൾ പാനിപ്പൂരിക്ക് പൊട്ടറ്റോയുടെ ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അത് പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ ചാട്ടിന്റെ ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. പൊട്ടറ്റോ ഫില്ലിംഗ് ഒന്നുമില്ല, സ്മാഷ്ഡ് പൊട്ടറ്റോ, കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ചാട്ട് മസാല, കുറച്ച് ലൈം ജ്യൂസ്, കുറച്ച് നാരങ്ങനീര്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനില, ഭയങ്കര ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ, പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതാണ് നമ്മുടെ പൊട്ടറ്റോ ഫില്ലിംഗ്. ഇപ്പം ഞങ്ങളുടെ ചാട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടും ചെയ്യാം, എന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ച് ചെയ്യരുത്, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. ഇപ്പം നമുക്ക് ഉള്ളിയുടെ പേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചോപ്പ്ഡ് ചെയ്യാതിരിക്കുന്നത് നമുക്ക് പേസ്റ്റ് ആക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞങ്ങൾക്ക് നന്നായി കളഞ്ഞ് കൊടുക്കാം. ഈ ഉള്ളിയുടെ പച്ച സ്മെല്ലും അതിൻ്റെ ഒരു പച്ച മണവും മാറുന്ന വരെ നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ചാട്ടിന് മെയിൻ വേണ്ടത് നമ്മൾ പട്ടാണിയാണ്. ചാട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ള പട്ടാണിയാണ്, വൈറ്റ് പീസ്. അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്കിത് എന്താണെന്നറിയില്ല, കിട്ടിയില്ല. അപ്പം ഞാൻ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസിനകത്തോട്ട് ഞാൻ രാത്രി സോക്ക് ചെയ്ത് വെച്ചാണ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തത്. രാവിലെ ആയപ്പോഴത്തേക്കും കുറച്ച് 1 നുള്ള് മഞ്ഞപ്പൊടി, 1 നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം, ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ വെച്ചിട്ട് 2 വിസിൽ വരുന്നതിന് വരെ, 2 വിസിൽ ഏത് എത്ര അളവെടുത്താലും 2 വിസിലാണ് അതിൻ്റെ ഒരു അളവ്. അപ്പോൾ അത് ചെയ്തിട്ട് നന്നായിട്ട് ആളാൻ വെച്ചതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു 1/2 പോർഷൻ എടുത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അത് ചെയ്തിട്ട് വരാം. വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇനി നമുക്ക് ഈ ഒരു പച്ചമുളക് മാത്രം കഴിഞ്ഞ് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട, നമ്മള് പട്ടാണിക്കകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാകും. നല്ലതൊരു 1 ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്തോളൂ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ആയിരുന്നു നമുക്ക് ചേർത്ത് വെക്കാൻ മതി. ഇതിപ്പോൾ ഉപ്പ് ആഴേണ്ട ആവശ്യമില്ല, കൂടെ പോവും. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ 2 സവാള ഞാൻ എടുത്തിട്ടുള്ളത്.
നമുക്കിതിനകത്തോട്ട് ടൊമാറ്റോ പ്യൂരി, ഒരു വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ചെയ്ത് വെച്ചാൽ ടൊമാറ്റോ പ്യൂരിയാണ്. ഒന്ന് ഇത് ഞാൻ ഒരു ചെറിയ തക്കാളിയും ഒരു മീഡിയം സൈസ്ഡ് തക്കാളിയും എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ആവശ്യത്തിനുള്ള തക്കാളി, നമ്മൾ പട്ടാളി കുറേ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചവളയും തക്കാളിയൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചുവെച്ചിട്ടുള്ള നമ്മുടെ പട്ടാളി ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര പട്ടാളി എടുക്കുന്നോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കത് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ആ പേസ്റ്റ് ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പട്ടാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ചാട്ട് എന്ന് പറയുമ്പോൾ ഒരു അധികം അങ്ങോട്ട് ടൈറ്റും അല്ല, എന്നാൽ അത്ര ലൂസും അല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ്. അപ്പം എല്ലാം ഇളക്കിയതിന് ശേഷം ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്തെടുക്കാവുന്നതാണ്. നമുക്ക് അതിനകത്തോട്ട് ആവശ്യമാണ് മുളകുപൊടി. ഒരു കളറൊക്കെ ഒരു ചെറിയൊരു ഓറഞ്ച് കളറാണ്, അപ്പം അതിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു നുള്ള പെരിഞ്ചീരകപ്പൊടി, ഒരു നുള്ള ഗരം മസാല. ഗരം മസാല കുറേ എണ്ണ നമ്മൾ ചാട്ട് മസാല ഇടുന്നുണ്ട്, അതുകൊണ്ട് ഗരം മസാല ഒരു അല്പം ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ ചാട്ട് മസാല, പെരിക്ക് പരിപ്പ്, ഉപ്പ്. ഞാൻ നേരത്തെ പട്ടണിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് നിലത്തി കൊടുക്കാം. നമ്മുടെ ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് പാനിപ്പൂരിയുടെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ പാനിപ്പൂരിയുടെ ഹെഡ് ഓവർ അത്യാവശ്യം ഹാർഡായിട്ടുണ്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്, അധികം ലൂസ് അല്ല, ഒന്നും അധികം അങ്ങോട്ട് സോഫ്റ്റും അല്ല. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി, നമ്മൾ കുറേ വെള്ളം ചേർത്ത് ഇളക്കുമ്പോൾ കുറേ അങ്ങ് സോഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ പാനിപ്പൂരി പോകില്ല. ഇത് കറക്റ്റാണ്, നമുക്ക് പരത്താനൊക്കെ എളുപ്പം ഇതാണ്. നമുക്ക് ഒന്നോടൊന്ന് വീട് എടുത്തിട്ട് പരത്താനായിട്ട് തുടങ്ങാം. ഇനി നമ്മുടെ ഈ പാനിപ്പൂരിയുടെ ഈ ഒരു ഡോ നമ്മളൊരു നല്ല വലിയ ഒരു മൂന്ന് ഡോ ആയിട്ട് ബോൺസ് ആയിട്ട് മാറ്റിയെടുക്കാന് കാലത്തെ ഒരു ബോൺ എടുക്കാം. നന്നായിട്ട് ഒന്നോടൊന്ന് ചെയ്തിട്ട് ഒന്ന് ബോളാക്കിയെടുക്കാം. നമ്മൾ ഇതുപോലൊരു ബോളാക്കിയെടുക്കാം, അത്യാവശ്യം നല്ല വലിയ ബോളാണ്. നമുക്കിത് പരത്തിലെക്കാൻ ഞങ്ങളുടെ മൈദാമാവാണ് ഉപയോഗിക്കുന്നത് പരത്താനായിട്ട്. അത്യാവശ്യം നന്നായിട്ടൊക്കെ മുക്കിയെടുക്കാം. നിങ്ങൾ നല്ല വലിയ ചപ്പാത്തി ഇങ്ങനെ പരത്തുന്ന പതകയാണെങ്കിൽ വലുതായിട്ട് ചെയ്യുന്നു, ഇതുപോലെ അത്യാവശ്യം ചെറിയതാണ്, അതുകൊണ്ട് ഇത്രയും മതിയാണ്. നമ്മുടെ മാവിനെ പരത്തി എത്തിട്ട് ഒത്തിരി നമുക്ക് തിന്നാവില്ല, ചപ്പാത്തി അത്ര തിന്നാവില്ല, കുറച്ചൊന്ന് കട്ടിയും വേണം. ഒന്നെങ്കിൽ നിങ്ങളെ കുക്കി കട്ടറുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ല ചെറിയ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കുക്കി കട്ടറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വലിയ മാവായിട്ട് എടുത്ത് പരത്തണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞായിട്ട് പരത്താം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാളും ചെറിയതായിട്ട് ബോൾസ് ആക്കിയിട്ട് ഓരോന്നും ഇതുപോലെ അത്യാവശ്യം ഒരു ഇത്ര ഒരു റൗണ്ടിലുള്ള പാനിപ്പൂരി ആക്കി എടുക്കുക. ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇത്രയും പാനിപ്പൂരി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡേറ്റിലേക്ക് മാറ്റാം, ഒന്നിൻ്റെ മേലെ ഒന്നും ഇല്ലാതെ സൂക്ഷിക്കണേ. ഇത് നമ്മുടെ പാനിപ്പൂരിയുടെ ഇത്രയും തിക്നെസ്സേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലൊരു വെറ്റ് ക്ലോത്തിൽ നമ്മളൊന്ന് മൂടി തരണം. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ബോൾസ് ആക്കിയ ഇതൊരു ബോളാക്കി വെച്ചത് നമ്മളൊന്ന് തുണി വെച്ച് മൂടിയിടണേ, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇത് വറുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു മീഡിയം ചൂടാകുന്നത് വരെയും, നമ്മുടെ പാനിപ്പൂരിക്ക് കുറേ ചൂടാകരുത്, ഒരു മീഡിയം ചൂടിൽ വേണം. ഇനി നമുക്ക് ഓരോ പൂരി ഇട്ട് കൊടുത്തിട്ട് അതിന് മേലിൽ എണ്ണ ഒഴിച്ച് കൊടുത്താലേ അത് പൊങ്ങി എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഫ്ലെയിം കൂട്ടാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണ പൂരിയുടെ മേത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അത് പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടുക.
അങ്ങനെയാണ് നമ്മൾ പുല് തയ്യാറാക്കുന്നത്. അങ്ങനെ ഒരു സൈഡാകുമ്പോൾ തിരിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പാനിപ്പൂരി ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ബേക്കിംഗ് സോഡയുടെ അളവ് കൂടാൻ പാടില്ല, പിന്നെ മാവ് ഭയങ്കര ഹാർഡാവാൻ പാടില്ല, കുറേ സോഫ്റ്റ് ആവാൻ പാടില്ല, ഒരു മീഡിയം ആയിരിക്കണം. പിന്നെ വറുക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം, പരത്തുമ്പം ഭയങ്കര കട്ടിയായിട്ട് പരത്താൻ പാടില്ല. ഇതൊക്കെയാണ് പാനിപ്പൂരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള പാനി ഉണ്ടാക്കാം. അതായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് പന്നീരും പുതിനീരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ട്. പച്ചമുളകാണെങ്കിൽ നമ്മൾ ഉറണ്ണ ഇടുക. ഇപ്പൊ എനിക്ക് കാന്താരി ഉള്ളത്, അതുകൊണ്ട് രണ്ട് കാന്താരി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ തടിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് മിക്സ് ഞാൻ അരപ്പിക്കാത്തത് അരച്ചിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ അക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. സാമ്പാറൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു പിഞ്ച് ചാറ്റ് മസാല കൊടുക്കാം. ഒരു പിഞ്ച് മതിയേ. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്കൊരു നല്ല മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിയൊക്കെ അനുസരിച്ച്, എരി ഉണ്ടെങ്കിൽ മുളകുപൊടി ചേർക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഒരല്പം മുളകുപൊടി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാനി റെഡിയായി. അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് ചാട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ചാട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് റോസ്റ്റഡ് പീനട്ട്സ്, കോൺഫ്ലേക്സ്, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, നാരങ്ങ നീര്, പുതിന എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ കുറച്ച് പൂരി പാനി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പാനിയും കൂടെ അതിനകത്ത് ഒഴിക്കുക. ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. താങ്ക് യു.